നമസ്കാരം. ഇക്കഴിഞ്ഞ് ഫെബ്രുവരി മാസം 16 ഞാൻ യു കെയിൽ ആയിരുന്ന സമയത്ത് എൻ്റെ വാട്സാപ്പിലേക്ക് തുരുതുര ഒരു കോൾ വരുന്നു. ആരാണ് എന്ന് ചോദിച്ച് ഞാനൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഗുഡ് മോർണിംഗ്, ഞാൻ ഇബ്രാഹിം നെടുമ്പറമ്പിൽ. സാർ, ആ വാർത്ത വന്നത് ഒന്ന് റിമൂവ് ചെയ്യാമോ? ദയവു ചെയ്ത് സഹായിക്കുക പ്ലീസ് സാർ. സാർ, ക്യാൻ വി കോൾ യു നൗ? പിന്നെയും വിളിച്ചു. ഞാൻ അപ്പോൾ ചോദിച്ചു, ഏത് വാർത്തയുടെ കാര്യമാണ് പറഞ്ഞത്? അപ്പോൾ എനിക്കൊരു ലിങ്ക് ഇട്ട് തന്നു. മറുനാടൻ മലയാളിയിൽ വന്ന വാർത്തയാണ്. ആ ലിങ്കിൽ ഇങ്ങനെയായിരുന്നു, 1,43,00,000 രൂപ നിക്ഷേപം തിരിച്ചു നൽകുന്നില്ല. കേരള കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ എൻ എം രാജുവിൻ്റെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിനെതിരെ പോലീസ് കേസെടുത്തു. അമേരിക്കൻ മലയാളിയുടെ പരാതിയിൽ കേസെടുത്തത് ഇലവന്തട്ട പോലീസ്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനിപ്പോഴാണ് ഇത് കാണുന്നത്. ഞാനിപ്പോഴാണ് കാണുന്നത്. അത് ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് ഡിസ്കൗണ്ടും ചോദിച്ച സംഭവം എന്താണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സ്ഥലത്തില്ല, ഞാൻ രാജ്യത്തില്ല. ഇത് ഇല്ലാത്തതാണ്, വ്യാജ വാർത്തയാണോ ഈ സംഭവം? തെറ്റാണോ? എനിക്കറിയില്ല എന്ന് പറഞ്ഞതോടെ വിളിച്ചയാൾ രക്ഷപ്പെട്ടു എന്ന് തോന്നലിലായി. അതെ സാർ, വെറും തെറ്റാണ്. 900 സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. പ്ലീസ് ഹെൽപ്പ് സാർ. ഞാനപ്പോൾ പറഞ്ഞു, കേസ് പോലുമില്ലാത്തൊരു വാർത്ത കൊടുത്തോ? അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ രാജ്മോഹനെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ രാജ്മോഹന് നമ്പർ കൊടുത്തു. സാറേ, പ്ലീസ് ഹെൽപ്പ് അസ്, സാറെ ദയവു ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഞാൻ റിപ്പോർട്ടറെ വിളിച്ച് വിശദാംശങ്ങൾ തേടി. FIR കോപ്പി കിട്ടി, പരാതിയുണ്ട്. ഞാൻ ആ വിവരം അറിയിച്ചു. സാറേ, ഞങ്ങൾ ഈ കേസ് സെറ്റിൽ ചെയ്തു. കസ്റ്റമേഴ്സുമായി ഞങ്ങൾ സംസാരിച്ചു. ഹി അഗ്രീഡ്. സാറേ ദയവു ചെയ്ത് സഹായിക്കണേ. അടുത്തത് അതാണ്. അപ്പോൾ കേസില്ല എന്ന് പറഞ്ഞ ആൾ കേസുണ്ടേ എന്ന് പറഞ്ഞ ഒരു കേസ് സെറ്റിൽ ചെയ്തു എന്നായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു. നോക്കൂ, ആ കേസ് പിൻവലിച്ചാൽ അവിടെ കേസുണ്ട്. ഞാൻ തങ്ങളുടെ റിപ്പോർട്ട് നോക്കി, കേസുണ്ട്. കേസുണ്ട്, പിന്നെ തീർച്ചയായിട്ടും നമുക്കെങ്ങനെ വാർത്ത പിൻവലിക്കാൻ പറ്റും? നിങ്ങൾ, ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വാർത്ത സത്യസന്ധം അടിച്ചിരുന്നൊരു സ്ഥാപനമല്ലേ. അവിടെ കേസുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ. കേസ് അവിടെ സെറ്റിലായ കേസ് പിൻവലിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. FIR റദ്ദാക്കിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതെ പോലീസിന് ചോദിക്കട്ടെ. ഞാൻ രാജ്മോഹനോട് പറഞ്ഞാൽ മതി അങ്ങനെ ഉണ്ടെങ്കിൽ. തീർച്ചയായിട്ടും പിൻവലിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ആ വാർത്ത നീക്കം ചെയ്തില്ല. അതിപ്പോഴും ഞങ്ങളുടെ പോർട്ടലിലുണ്ട്. കാരണം ആ വാർത്ത സത്യമാണെന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് അത് റിമൂവ് ചെയ്യേണ്ട സാഹചര്യമില്ല. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ തന്നെ ഡയറക്ടർ എന്ന പേരിൽ മറ്റൊരാൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണെന്നാണ്, ഞങ്ങളെ ബന്ധപ്പെടുന്നു. മറ്റ് ചില ഇടനിലക്കാർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. അവരൊക്കെ ഈ വാർത്ത സെറ്റിൽ ചെയ്താൽ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനയോടെയാണ് സംഭാഷണം. നേരിട്ട് പണം തരാം എന്ന് മറുനാടനോട് പറയാൻ ധൈര്യമുള്ളവർ വളരെ കുറവായതുകൊണ്ട് സൂചനയോടെ സംസാരിക്കുന്നു. പക്ഷേ പതിവ് പോലെ ഞങ്ങളതൊക്കെ തിരസ്കരിക്കുന്നു. ഈ കേസ് സെറ്റിൽ ചെയ്ത് FIR പിൻവലിച്ചാൽ ഞങ്ങളാ വാർത്ത കൊടുക്കാം. ഈ വാർത്ത പിൻവലിക്കുകയില്ല. ഇതിനടിയിൽ ഈ കേസ് പിന്നീട് സെറ്റിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ ഒരു പാരഗ്രാഫ് കൊടുക്കാം എന്ന നിലപാടെടുത്തു. ഞങ്ങളായിരുന്നു ശരി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് NM രാജു എന്ന എന്നെ അന്നും ബന്ധപ്പെട്ട നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെയും ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൻ്റെയും ഉടമയായ മുൻ കേരള കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തത്. രാജുവിനെ മാത്രമല്ല, രാജുവിൻ്റെ ഭാര്യയെയും 2 മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 4-5 ജില്ലകളിൽ അനേകം കേസുകളിലെ പ്രതികളാണ് ഇവർ. എല്ലായിടത്തും നിക്ഷേപ തട്ടിപ്പാണ് വിഷയം. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇവർക്കെതിരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കബളിപ്പിക്കപ്പെട്ടവരിൽ ഏറെയും പ്രവാസികളാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് സാമ്പത്തിക തട്ടിപ്പ്. വിശ്വാസമുണ്ടാക്കി നിക്ഷേപം സ്വീകരിക്കുക, ആ നിക്ഷേപം ദൂർത്തടിച്ച് സുഖജീവിതം നയിക്കുക. NM രാജു യശശരീരനായ കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ മാനസപുത്രനായിരുന്നു. മാണി സാറുമായുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായി NM രാജു കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ നേതാക്കന്മാരിൽ ഒരാളുമായിരുന്നു രാജു. കോട്ടയത്തും തിരുവല്ലയിലും 2 വസ്ത്രാലയങ്ങളടക്കം അനേകം സാമ്പത്തിക സ്ഥാപനങ്ങൾ രാജുവിനും കുടുംബത്തിനുമുണ്ട്. വിശ്വാസ്യത ആർജിച്ച് ലോകമെമ്പാടുമുള്ള പ്രവാസികളിൽ നിന്നും ഉയർന്ന പലിശയ്ക്ക് പണം ശേഖരിക്കുക, എന്നിട്ട് പണം ദൂർത്തടിക്കുക, വേണ്ടതുപോലെ വിനിയോഗിക്കാതിരിക്കുക. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ച് നഷ്ടം വരുമ്പോൾ പാവങ്ങളുടെ കാശ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവുക. ഇതൊരു രാജ്യം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല പ്രാഞ്ചിയേട്ടന്മാരുടെയും രീതിയാണ്. ഇതൊന്നും ലോകമറിയുകയില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വാരിക്കോരി പണം കൊടുക്കും. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പ്രാദേശികമായി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യും. ഓൺലൈൻ പോർട്ടലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കുമൊക്കെ ഇവരുടെ വിഹിതമായി മാസപ്പടിയുണ്ട്. അവരെല്ലാവരും ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങും. ആരെങ്കിലും ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ വാർത്ത കൊടുത്താൽ അവർക്കെതിരെ ഇവരെല്ലാം ഒരുമിച്ച് ആഞ്ഞടിക്കും.
ഇതിൻ്റെ മറ്റൊരു വേഷനാണ് ബോബി ചെമ്മണ്ണൂർ. എൻ എം രാജുവിനെ പോലുള്ളവർ പ്രാദേശികമായി ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ, ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർ രാജ്യവ്യാപകമായി ഇതൊക്കെ ചെയ്യുന്നു. മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണമാണ് ഇവരുടെയൊക്കെ ബിസിനസ്സിൻ്റെ ആസ്ഥാനം. ആ പണം തങ്ങളുടെ കയ്യിലെത്തുന്നതിന് വേണ്ടി ഇവർ ചാരിറ്റിയുടെ മുഖമണിയും, ഇവർ പുണ്യാളന്മാരാവും, ഇവർ പാവങ്ങൾക്ക് പണം കൊടുക്കുന്നവരാവും. ഇങ്ങനെയുണ്ടാക്കുന്ന ഈ സൽപ്പേരിൻ്റെ പുറത്ത് വിശ്വാസ്യതയുണ്ടാക്കി മറ്റുള്ളവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൈകാര്യം ചെയ്താണ് ഇവർ തടിച്ചു കൊഴുക്കുന്നത്. എന്തെങ്കിലും ഒരാൾക്ക് പണം കിട്ടാതെ വരുമ്പോൾ അത് ആരുമറിയാതെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കും. എന്നാൽ അനേകം പേർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ ഇതൊരു ചെയിൻ പോലെ മറിഞ്ഞു വീഴും. പരമാവധി സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ പരസ്പരം മത്സരിക്കും. പക്ഷെ മറുനാടൻ ഒരു കാലത്തും ജനങ്ങളുടെ ഒരു രൂപ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയ്ക്കും കൂട്ടുനിന്നിട്ടില്ല. എത്ര ലക്ഷം വാഗ്ദാനം ചെയ്താലും കണ്ണുമടച്ച് അത് തിരസ്കരിക്കാൻ ഞങ്ങൾക്ക് എക്കാലത്തും ആർജവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ രാജീവും ഭാര്യയും മക്കളുമൊക്കെ അറസ്റ്റിലാകുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നെഞ്ചുയർത്തി നിൽക്കാൻ കഴിയുന്നത്. കാരണം ഒരു രൂപ പോലും ഞങ്ങളവരോട് വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾ തിരസ്കരിച്ചു. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാടുകൊണ്ടാണ് മറുനാടൻ പലർക്കും വെറുക്കപ്പെട്ടവരാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി. അത് വേണ്ട വിധത്തിൽ സമൂഹത്തിൽ ഉയർത്തിയത് ഞങ്ങളാണ്. എന്നാൽ വ്യക്തിപരമായി ആര്യയെ അധിക്ഷേപിക്കാനോ അവരുടെ സ്ത്രീത്വത്തെ പരിഹസിക്കാനോ ഞങ്ങൾ ഒരു വാർത്തയിലും വീഡിയോയിലും ശ്രമിച്ചിട്ടില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന പല വീഡിയോകളും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന, വ്യക്തിഹത്യ നടത്തുന്നവയാണ്. അവരെക്കുറിച്ചൊന്നും ആർക്കും ഒരു പരാതിയുമില്ല. പരാതി മുഴുവൻ മറുനാടനെതിരെയാണ്. കാരണം ഒരു പ്രലോഭനത്തിലും വീടാതെ ഇത്തരം വമ്പൻ സ്രാവുകൾക്കെതിരെ മറുനാടനെടുക്കുന്ന നിലപാടാണ് യഥാർത്ഥ വിഷയം. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുമ്പോഴും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന മറുനാടനെതിരെ ഇത്രയേറെ വെറുപ്പ് വിസർജിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ പറയൂ, സാധാരണ മുസ്ലിമുകൾ പോലും കരുതുന്നു മറുനാടൻ മുസ്ലിം വിരുദ്ധമാണെന്ന്. പക്ഷെ ഇവരാരും മറുനാടൻ പറഞ്ഞ മുസ്ലിം വിരുദ്ധമായ ഒന്നും ചൂണ്ടിക്കാട്ടുന്നില്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എങ്ങനെ മുസ്ലിം വിരുദ്ധമാകും? കളങ്കെതിരെ കച്ചവടക്കാരെ വിമർശിക്കുന്നത് എങ്ങനെ കുഴപ്പമായി തീരും? മറുനാടൻ സത്യത്തിൻ്റെ പാതയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെയൊക്കെ ഉറക്കം കെടുന്നു. ഇവരൊക്കെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇത്തരക്കാരുടെ കപടമുഖം ലോകമറിയുന്നു. ആർക്കും ഞങ്ങളെ സ്വാധീനിക്കാനും കഴിയില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ദുഷ്പ്രചരണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ മറുനാടനെ ഫോളോ ചെയ്യുന്നവർക്ക്, മറുനാടൻ്റെ പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം, ഞങ്ങൾ ഒരു ഉടായിപ്പും ചെയ്യില്ല, ഞങ്ങളൊരു പണവും വാങ്ങില്ല, ഞങ്ങളാരെയും ഭയപ്പെടില്ല, സത്യം മാത്രമാണ് ഞങ്ങളുടെ ആയുധമെന്ന്. അതുകൊണ്ടാണ് അനുനിമിഷം മറുനാടൻ്റെ ജനപ്രീതി ഉയർന്നു വരുന്നത്. ജനങ്ങൾക്ക് സത്യമറിയാനുള്ള ഏക വഴിയായി മറുനാടൻ മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോടുള്ള ശത്രുതയുടെ എണ്ണവും കൂടുന്നത്. എത്ര ശത്രുക്കൾ പെരുകിയാലും ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയാൻ മറുനാടൻ എക്കാലവും ഉണ്ടാവും എന്നു മാത്രം വാക്ക് നൽകുന്നു.